വിശുദ്ധ സഭായോഗത്തിൽ ഇന്ന് നമുക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ധ്യാനിക്കാം. പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം, അത് മനഃപ്പാഠമാക്കേണ്ട വാക്യങ്ങളിലൊന്നാണ്. അത് ഇപ്രകാരമാണ്: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. നിങ്ങളോ എന്ന് പറയുമ്പോൾ അവിടെ ബട്ട് യു എന്ന ഒരു തർജ്ജിമ വരികയാണ്. ഇതിന് മുൻപ് മറ്റാരെയെ കുറിച്ച് പറഞ്ഞു, അവരുടേതുപോലെ അല്ല നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്, അവരുടേതുപോലെ അല്ല നിങ്ങളും ദൈവവുമായിട്ടുള്ള ഇടപാട് എന്ന അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. ബട്ട് യു എന്നാൽ നിങ്ങളോ വ്യത്യസ്തരാണ്. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ, എവിടെ നിന്ന് വിളിച്ചു? അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു. എവിടേക്ക് വിളിച്ചു? മാർവലസ് ലൈറ്റിലേക്ക് വിളിച്ചു, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. എന്തിനു വേണ്ടി വിളിച്ചു? സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ആരുടെ സൽഗുണങ്ങളെ? വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ. വിളിച്ചവൻ്റെ സൽഗുണം എന്തുവാണ്? അതാണ് ഗുഡ് ന്യൂസ്. ആരാണ് വിളിച്ചത്? മഹാദൈവം. ദൈവത്തിൻ്റെ സൽഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സൽഗുണം പലതുണ്ടെങ്കിലും എല്ലാം കൂടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം സ്നേഹം തന്നെ. ഗാഡ് ഈസ് ലവ്. അപ്പൊ ദൈവത്തിൻ്റെ സ്നേഹത്തെ മാനവ സമൂഹത്തോട് വിവരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത്? യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന്, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചു. അപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞിരുന്ന ആളുകളെ കുറിച്ച് വായിക്കുമ്പോൾ, അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. അത് യഹൂദന്മാരെ കുറിച്ചുള്ള കാര്യമാണെന്ന് ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശുക്രിസ്തു ആകുന്ന ശ്രേഷ്ഠവും മാന്യവും വിലയേറിയതും ശോധന ചെയ്തതും ഉറപ്പുള്ളതുമായ അടിസ്ഥാന കല്ലിൽ തട്ടി ഇടറി വീണുപോയ യഹൂദന്മാർ. യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി പേര് ഇടറിപ്പോയി. അതിന് അവിശ്വാസവും അനുസരണക്കേടുമാണ് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
ഇതെല്ലാം പറഞ്ഞേച്ച് നമ്മുടെ കാര്യത്തിലോട്ട് കയറുമ്പോൾ എന്തോ ഒരു ഭയങ്കര ട്വിസ്റ്റാണ് ആ വാക്യത്തിൽ കാണുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്. അപ്പൊ നമ്മുടെ യോഗ്യതയല്ല ഇവിടുത്തെ ബേസ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഇവിടുത്തെ ബേസ്. ഇതൊന്ന് ഗ്രഹിക്കാൻ കർത്താവേ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ എന്ന ജനത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ഇടപാടുകളുടെ ചരിത്രമാണ് പഴയ നിയമം. വിശേഷാൽ പഞ്ചഗ്രന്ഥങ്ങൾ, പ്രവാചക പുസ്തകങ്ങൾ, ഇവയെല്ലാം ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ഇടപാടിൻ്റെ രേഖയാണ്. അതിൻ്റെ ഒരു രത്നചുരുക്കം പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 19:5 അതിങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ശ്രദ്ധിക്കാമോ ഒന്നും കൂടെ? ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഈ വാക്യം ഞാൻ ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കട്ടെ. നൗ ദെർഫോർ ഇഫ് യു വിൽ ഒബേ മൈ വോയിസ് ഇൻഡീഡ് ആൻഡ് കീപ് മൈ കവനന്റ് ദെൻ യു ഷാൽ ബി എ പെക്യുലിയർ ട്രഷർ unto me above all people for all the earth is mine. ഇവിടെ ഒരു ഇഫ് ഉണ്ട്, ഐ എഫ്. നമ്മുടെ വിഷയത്തിലോട്ട് വന്നപ്പോൾ ഇഫ് എടുത്തു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം പറയേണ്ട കാര്യമാണത്. ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. കണ്ടീഷണൽ അല്ല, നീ അത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യാം, അല്ല അല്ല. ഇത് പറയുമ്പോൾ ഉഴപ്പാനാണോ? ഉഴപ്പുണ്ടോ? കുഴപ്പ. പക്ഷെ സത്യം എപ്പോഴും സത്യമായിരിക്കും. എൻ്റെ തെരഞ്ഞെടുപ്പ്, എന്നെ സുവിശേഷ വേലയ്ക്കുള്ള വിളി, എന്നെ വിളിച്ച വിളി, എന്നെ വചനമേൽപ്പിച്ചത് നീ ഇത് ചെയ്താൽ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞല്ല. എന്നെ രക്ഷയിലേക്ക് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൃപയിലേക്ക്, ഈ ഒരു സ്നേഹത്തിലേക്ക്, ഈ ഒരു കൂട്ടായ്മയിലേക്ക്, ഈ ഒരു സന്തോഷത്തിലേക്ക്, ഈ ഒരു തേജസ്സിലേക്ക്, ഈ ഒരു കൃപയിലേക്ക് വന്നത് ഞാൻ തപ്പിപ്പിടിച്ച് വന്നതല്ല, ഞാൻ സംഭാവന കൊടുത്തിട്ട് വന്നതല്ല, ഞാൻ ആരുടെയെങ്കിലും റെക്കമെൻഡേഷനിലൂടെ വന്നതല്ല. ഇത് പറയുമ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ പറയുകയാണ്, ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുന്നത് ഉൾപ്പെടെ എല്ലാം ആ വിളിക്കകത്തുണ്ടായിരുന്ന ഒരു പാക്കേജിൻ്റെ ഭാഗമാണ്. അതിനകത്ത് എൻ്റെതായ യാതൊരു മെറിറ്റുമില്ല, എൻ്റെ ഒരു സംഭാവനയുമില്ല, എൻ്റെ ഒരു അധ്വാനവുമില്ല. പിന്നെ എന്തുവായത്? അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതേ പ്രിയപ്പെട്ടവരെ, നന്ദി വേണമെന്നേ, നന്ദി നന്ദി വേണമെന്നേ. ഈ എടുത്തു കളഞ്ഞു. നീ അത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യാം. ഈ ഭാര്യാഭർത്തൃബന്ധം ഉടമ്പടിയല്ല, ഉഭയസമ്മതമാണ്.
കരാറല്ല, കമ്മിറ്റ്മെന്റാണ്. ഭർത്താവ് ഇന്നിന്നതൊക്കെ ചെയ്താൽ ഞാൻ ഭാര്യയായിരിക്കാം, ഭാര്യ ഇന്നിന്നതൊക്കെ ചെയ്താൽ ഞാൻ ഭർത്താവായിരിക്കാം എന്നല്ല. ഇന്നലെയും ഒരു വിവാഹ ഉടമ്പടി ചൊല്ലിക്കൊടുക്കാൻ കർത്താവ് കൃപ തന്നു. അവിടെ അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആൻഡ് സറണ്ടറിങ് ആണ് ഫാമിലി ലൈഫിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു ഡിമാൻഡും വെച്ചില്ല. അയ്യോ ഇതെന്തോ പാസ്റ്റർ ഈ പറയുന്നേ, നമുക്കത് നോക്കാം. ആദ്യമേ വചനം എന്താ പറയുന്നേ നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ വാക്യം, ഇതിനു മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എഫ് എ സി ലേഖനം 1:4 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കാമോ? നിങ്ങൾ എടുക്കാനാ ഒരു മിനിറ്റ് തരുന്നത്. വീട്ടിലെ സഭായോഗം വളരെ പ്രഷ്യസ് ആണ്, പക്ഷെ വീട്ടിലായതുകൊണ്ട് അല്പം കെയർലെസ് ആവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഒന്നുകൂടെ പറയാം, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ആയതുകൊണ്ടല്ല, ആയാലുമല്ല, അവിടെയാണ് വിഷയം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായതുകൊണ്ട് അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നല്ല. പ്രൈസ് ദി ലോർഡ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായാൽ അവൻ നമ്മെ തിരഞ്ഞെടുക്കും എന്നുമല്ല. അത്ഭുതകരമായ വചനത്തിനായി ഞാൻ 1000 പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നവിടെ ഇല്ല, എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്നവിടെയുണ്ട്. പത്രോസ് ലേഖനത്തിലുണ്ട്. എന്നാൽ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അവൻ എന്നോട് കരുണ തോന്നി. ഞാൻ എൻ്റെ ചർച്ചിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചാണ്. അവൻ്റെ ദയ രാവിലെ തോറും പുതിയതാണ്. അവൻ്റെ ദയ തീർന്നു പോകാത്തതാണ്. അത് മേഘങ്ങളോളം വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ദയയെക്കുറിച്ച് ഒത്തിരി പറയാൻ ആഗ്രഹമുണ്ട്. ദാവീദ് ഭരണത്തിലെത്തിയപ്പോൾ, കാര്യങ്ങളെല്ലാം ഒന്ന് സ്വസ്ഥമായപ്പോൾ പെട്ടെന്നൊരു ചോദ്യം, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം ഞാൻ ദൈവത്തിൻ്റെ ദയ അനുഭവിച്ചവനാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ദയ കാണിക്കണം. അത് ശൗലിൻ്റെ കുടുംബത്തിൽ ആരോടെങ്കിലും കാണിക്കണം. അതെന്താ? ശൗലിൻ്റെ മകൻ യോനാഥാൻ എൻ്റെ കഷ്ടകാലത്ത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ യോനാഥാൻ്റെ അപ്പൻ എന്നെ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരോട് പകരം വീട്ടണം എന്നല്ല, എനിക്ക് അവനോട് ദയ കാണിക്കണം. അതാ ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യനൊരു അനൗൺസ്മെൻ്റ്, ഒരു ഓർഡർ ഇടുകയാണ്. ഈ യോനാഥാൻ്റെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചെറുക്കനെ കിട്ടുമെന്ന് നോക്കണം. രാജ്യം മുഴുവൻ സെർച്ച് ചെയ്തപ്പോൾ 2 കാലും മുടന്തനായ ചെറുക്കനെ കിട്ടി. അവനെ കൊണ്ടുവന്ന് രാജസന്നിധി നിർത്തി. അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. എന്നാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അവൻ ജീവിതകാലത്ത് ഒരിക്കലും ആഗ്രഹിച്ചതല്ല, ആവശ്യപ്പെട്ടതല്ല, സ്വപ്നം കണ്ടതല്ല, അപേക്ഷ കൊടുത്തതല്ല. അപേക്ഷ കൊടുക്കാൻ അവന് അവകാശമില്ല. അപേക്ഷ കൊടുക്കാൻ ചെന്നാൽ അപ്പോൾ അവൻ്റെ മരണമായിരിക്കും. അത്രമാത്രം ശപിക്കപ്പെട്ട കുടുംബമാണ്. പക്ഷെ ദയയാണ്, ദയ അങ്ങ് ഒഴുകുവല്ലേ, ദൈവം സ്നേഹം തന്നെ. അപ്പോ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങളിൽ നിന്നത് ചെയ്താൽ
നിങ്ങളെനിക്കൊരു സ്വന്തം ജനമായിരിക്കും. എന്നാൽ പുതിയ നിയമം വന്നപ്പോഴോ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ആയതുകൊണ്ടല്ല, ആയാലുമല്ല, ആകാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാകേണ്ടതിന് തിരഞ്ഞെടുത്തു. ഇനി അതെങ്ങനെയാ സാധിക്കുന്നത്? അതും കർത്താവിന് കൃപയാലേ സാധിക്കത്തുള്ളൂ. പ്രൈസ് ലോർഡ്. നാം വിശുദ്ധരാകുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ല, നിഷ്കളങ്കരാകുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ല, നീതിമാന്മാരാകുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ല, വിശുദ്ധരാകുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്, കരുണ കൊണ്ടാണ്, ദയ കൊണ്ടാണ്, വിശ്വസ്തത കൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, അപ്പം നമ്മളൊന്നും ചെയ്യണ്ട അല്ലേ, നമ്മളൊന്നും ചെയ്യണ്ട അല്ലേ, നമ്മൾ ചെയ്യണം. നമുക്ക് ഉഴപ്പിയാലും കുഴപ്പമില്ലല്ലേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉഴപ്പാൻ പറ്റുമോ? ഞാൻ പലപ്പോഴും പറഞ്ഞ ഉദാഹരണം പറയാം. എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വിഷമം വരുന്ന ഒരു ചെറിയ കാര്യം ചെയ്യത്തില്ല, ഒരു ചെറിയ കാര്യം ചെയ്യത്തില്ല, എനിക്ക് അത്ര ഉറപ്പുണ്ട് കാര്യത്തിൽ. ഒരു മൂന്ന് പേരും മൂന്ന് സ്ഥലങ്ങളിലാണ്. പ്രൈസ് ലോർഡ്. ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും അവർക്കൊരൊറ്റ ചിന്തയേ ഉള്ളൂ, എൻ്റെ പപ്പ പൊതുവിൽ ശുശ്രൂഷിക്കുന്നയാളാണ്, അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ലാഭവും ഞങ്ങൾക്ക് വേണ്ട, ഒരു കൂട്ടും ഞങ്ങൾക്ക് വേണ്ട, ഒരു റിലേഷനും ഞങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ടാണ്? അത്രത്തോളം സ്നേഹം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർ എനിക്ക് തരുന്നുണ്ട്. ഇതാണിതിൻ്റെ മർമ്മം. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ കുറെ കൂടി അവയറാകുക, ബോധവാന്മാരാകുക, അതാണ് നിങ്ങളുടെ ജോലി, അത് നിങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾ കുറച്ച് അരുതുകൾ പഠിക്കുകയല്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ഊരണം, ഇത് ഇടണം, ഇങ്ങനെയൊക്കെ കുറെ ഡോൺസ് ആൻഡ് ഡൂസ് അല്ല പുതിയ നിയമം. പിന്നെ എന്താണ്? ദൈവകൃപയുടെ ആഴങ്ങൾ അറിയുന്നതാണ് പുതിയ നിയമം. ഓ, ഒരു യോഗ്യതയില്ലാതെ എന്നെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കൊണ്ടുവന്ന് മാനിച്ച് നിർത്തിയപ്പോൾ ആ മാന്യതയ്ക്ക് ഞാനൊരു വില കൊടുക്കണ്ടേ? അതിന് ദോഷം വരുന്ന ഒരു കാര്യം ഒന്നും ഉണ്ടാകാൻ പാടില്ല. മുടിയമ്പുത്രം വീട്ടിലോട്ട് വരുമ്പോ, മുടിയമ്പുത്രം വീട്ടിലോട്ട് വരുമ്പോ എന്തോ ഉണക്കമുന്തിരിക്കായി കശുവണ്ടിപ്പരിപ്പായിട്ടാണോ വന്നെ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ, ഓർമ്മയുണ്ടോ? മുടിയമ്പുത്രം വീട്ടിലോട്ട് വരുന്നതേ ആപ്പിളും ഓറഞ്ചും മേടിച്ചോണ്ടല്ല, ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് കീറിപ്പറിഞ്ഞ് ഉടുപ്പ് ഇട്ടോണ്ട വരുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല, അവനൊന്നും പറയാനുമില്ല, പക്ഷേ അവന്റെ പാകത്തിലുള്ള ഉടുപ്പ് മേൽത്തരമായ അങ്കി അവിടെ കരുതി വെച്ചിരിക്കുക, ആ അങ്കിയാ നീതീകരണം നമ്മൾ ഈ വിളിക്കുന്നത്. അവനെ അപ്പനങ്ങ് കെട്ടിയങ്ങ് പിടിച്ചു, ഒരു ഡിമാൻഡും ഇല്ല, പൊന്നുമോനെ ഇനി പോകല്ലേടാ എന്നെ വിട്ട്, ഇനി നീ പോവോടാ, പോവുകയല്ലെന്ന് എഴുതി ഒപ്പിട്ടെ, ഒന്നുമില്ല. ഇതാണ് കൃപ. കൃപയാൽ, കൃപയാൽ,
കൃപയാൽ കൃപയാൽ കൃപയൊന്നോ മാത്രം യേശുവേ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചു. അത് നിങ്ങളുടെ യാതൊരു യോഗ്യതയുമല്ല. എന്നാൽ അടുത്തത്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു. ഒറ്റ കാര്യമുള്ളൂ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ, ആ സ്നേഹത്തെ, ആ കൃപയെ വർണ്ണിക്കുക. അതാണ് സുവിശേഷ വേല. എല്ലാവർക്കും വർണ്ണിക്കാൻ ഒരുപോലെ കഴിവില്ല. കവികൾക്ക് കവിതയിലൂടെ വർണ്ണിക്കാൻ കഴിയും, ആർട്ടിസ്റ്റുകൾക്ക് പെയിന്റിങ്ങിലൂടെ വർണ്ണിക്കാൻ കഴിയും, ഗായകർക്ക് ഗാനത്തിലൂടെ വർണ്ണിക്കാൻ കഴിയും, പ്രസംഗികർക്ക് പ്രസംഗത്തിലൂടെ വർണ്ണിക്കാൻ കഴിയും, വാഗ്മികൾക്ക് വാചക കസർത്തിലൂടെ സാധിക്കും, എഴുത്തുകാർക്ക് പേന കൊണ്ട് സാധിക്കും. ഒന്നും സാധിച്ചില്ലെങ്കിൽ നീ ഒന്ന് ചിരിച്ചാൽ മതി. ആ ദൈവ സ്നേഹത്തിൽ നീ ഒന്ന് 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 പുഞ്ചിരിച്ചാൽ മതി. ആ ദൈവ സ്നേഹത്തിൽ നിന്നെ നിന്ദിക്കുന്നവരെയും നിന്നെ പരിഹസിക്കുന്നവരെയും അപമാനിക്കുന്നവരെയും പോലും തിരിച്ചൊരു വാക്ക് പറയാതിരിക്കുമ്പോൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുകയാണ്. വേദനിപ്പിച്ചിട്ടുള്ളവരെ ഓർത്ത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ, അവരെ അറിവില്ലായ്മ അവരോട് പൊറുക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ വിളിച്ചവന്റെ സൽഗുണമാണത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഒത്തിരി വചന ധ്യാനം ഈ വാക്യത്തിനകത്തുണ്ട്. നമ്മുടെ ആ ലൈഫ് ഒന്ന് ചേഞ്ച് ആവണം. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു ഒന്നും അല്ലെന്നേ പുതിയ നിയമം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സമയം ഇവിടെ തീരുക. മുടിയമ്പത്തൻ്റെ ചേട്ടൻ പറയുന്നതിനെന്നറിയോ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. മുടിയമ്പത്തൻ പറയുന്നതിനെന്നറിയോ, ഞാൻ ദോഷമേ ചെയ്തിട്ടുള്ളൂ, തിന്മയല്ലാതൊന്നും എന്നിൽ പറയാനില്ല യേശുവേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. ഒരു വ്യവസ്ഥയും വെക്കാതെ ഞങ്ങളെ തെരഞ്ഞെടുത്തല്ല. അതുകൊണ്ട് അങ്ങേക്ക് യോഗ്യമായ ജീവിതം നയിപ്പാൻ, അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ, അങ്ങയുടെ ആ സ്നേഹമാകുന്ന സൽഗുണത്തെ, കൃപയെ, മനസ്സലിവിനെ, ദീർഘക്ഷമയെ ഞങ്ങളാലാവോളം ഘോഷിക്കുവാൻ ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. കോവിഡ് കാലത്തും ഘോഷിക്കുവാൻ, ഒരാളോടെങ്കിലും ആ സ്നേഹത്തെ വർണ്ണിക്കുവാൻ അളവറ്റ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.